ഗോർഡൻസ് അറ്റാക്ക് ഓഫ് മാർജിനലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഈ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫുൾ കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി എന്ന് പറയുന്ന ഒരു മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറട്ടിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാം. ഇതൊക്കെ ഇവയുടെയൊക്കെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി ഈസ് ഈക്വൽ ടു എം ആർ ആൻഡ് അറ്റ് ദിസ് പോയിൻ്റ് പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ്. ഈ ഒരു വാദത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഉള്ള തിയറീസാണ് ഈ പറയുന്ന തിയറികൾ എല്ലാം. അപ്പം എം സി ഈക്വൽ ടു എം ആർ സത്യമാണോ അല്ലയോ, സത്യമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരും അല്ലെന്ന് വാദിക്കുന്ന മറ്റൊരു കൂട്ടരും, ഈ രണ്ട് കൂട്ടരെയും കൂടി എടുക്കുമ്പോൾ ഉണ്ടായതാണ് എന്ത്? മാർജിനലിസ്റ്റ് കോൺട്രവേഴ്സി. മാർജിനലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എം സി ഈക്വൽ ടു എം ആർ ആണ്. എം സി ഈക്വൽ ടു എം ആർ എന്ന് പറയുന്ന പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിൻ്റ് വെയർ എം സി ഈക്വൽ ടു എം ആർ ആൻഡ് അറ്റ് ദിസ് പോയിൻ്റ് പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ് ആൻഡ് ദ മെയിൻ ഗോൾ ഓഫ് ഫേം ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ ഒരു വാദഗതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് വന്ന തിയറികളിൽ ഒരു തിയറിയാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ ഫുൾ കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിൾ. രണ്ടാമതായിട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗോർഡൻസ് അറ്റാക്ക് ഓൺ മാർജിനലിസം. ഗോർഡൻ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർജിനലിസം പ്രായോഗികമല്ല എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നേരത്തെ പറഞ്ഞ ആവറേജ് കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തിയറിയാണ് ഇതെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഗോർഡനും പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് മാർജിനൽ കോസ്റ്റ് മാർജിനലിസം അല്ലേ മാർജിനലിസം എന്തുകൊണ്ട് നടക്കില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ഒന്ന്, റിയൽ വേൾഡ് ഈസ് എക്സ്ട്രീംലി കോംപ്ലക്സ്. യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക് തിയറി പറയുന്ന പോലെ അത്ര ലളിതമല്ല. അതിപ്പോൾ നമ്മളെപ്പോഴും തിയറിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? തിയറി ഈസ് എ സിംപ്ലിഫിക്കേഷൻ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഈ തിയറി പറയുന്ന പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ, വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ എം സി ഈക്വൽ ടു എം ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഡിമാൻഡും കണ്ടുപിടിക്കണം, കോസ്റ്റും കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഡിമാൻഡിനെയും കോസ്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പോളിസി വേരിയബിൾസ്, അഡ്വർടൈസിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ലോകത്ത് ഇപ്പം അങ്ങനെ ഏറ്റവും പുതുതായിട്ട് സംഭവിച്ച മാറ്റമാണ് എന്ത്? നമ്മുടെ കൊറോണ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഡിമാൻഡും കോസ്റ്റും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. നിരന്തരമായിട്ട് ഡിമാൻഡും കോസ്റ്റും മെഷർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എം സി എം ആർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിരന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഡിമാൻഡും കോസ്റ്റും മെഷർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. സോ കോംപ്ലക്സിറ്റി, ലോകം വളരെ സങ്കീർണമാണ്, അനുദിന മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് ലോകം. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കീർണത അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡും കോസ്റ്റും ഇന്നതുപോലെ ആയിരിക്കുമെന്ന് ഒരിക്കലും പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് ഒരു കാരണം. കോംപ്ലക്സിറ്റി ഓഫ് റിയൽ വേൾഡ് മേക്സ് എസ്റ്റിമേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് റിയലി ഡിഫിക്കൽട്ട്, വിച്ച് മേക്സ് ദ യൂസ് ഓഫ് എം സി എം ആർ വെരി ഡിഫിക്കൽട്ട്. രണ്ടാമത്തെ കാരണം പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രത്യേകിച്ചും ഒരു ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റിലൊക്കെ വളരെ അൺസർട്ടനാണ്. എന്ത് നമ്മളുടെ റിയാക്ഷൻ, നമ്മളൊരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അതനുസരിച്ച് മറ്റുള്ളവർ എങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്, അവിടെയും നമുക്ക് ഡിമാൻഡും കോസ്റ്റും മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഇതൊക്കെ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആവറേജ് കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിളിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നു? ഗോർഡനും സപ്പോർട്ട് ചെയ്യുന്നു. ഗോർഡനും പറയുന്നത് എന്താണ്? ഫേം ആവറേജ് കോസ്റ്റ് പ്രൈസിങ് ആണ് കൂടുതലും ഫേംസിൻ്റെ ഇടയിൽ കണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ആവറേജ് കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ഫേമിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല, വേറെ ഒരുപാട് ഗോൾസ് ഉണ്ട്. അതിനെക്കുറിച്ചും ഗോർഡൻ പറയുന്നുണ്ട്. എന്താണ്? റീട്ടെയിനിങ് ദ ലേബർ ഫോഴ്സ്, അക്വയറിങ് ഗുഡ് വിൽ എക്സെട്ര. ഫേംസിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല, വേറെ ഒരുപാട് ഗോൾ ഉണ്ട് എന്നുള്ള കാര്യം ഗോർഡനും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം,
മാനേജേഴ്സ് ടെൻസ് ടു കോൺസെൻട്രേറ്റ് അറ്റ് എനി ടൈം ഓൺ ലോക്കൽ പ്രോബ്ലംസ് അറൈസിംഗ് ഇൻ പർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് ദ ഫേം ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ടു സച്ച് പ്രോബ്ലം വിത്തൗട്ട് അപ്ലൈയിങ് ദ മാർജിനലിസ്റ്റ് റൂൾ. മാനേജർമാരുടെ പണി എപ്പോഴും എം സി എം ആറും തുല്യമാക്കിക്കൊണ്ടിരിക്കലല്ല. അവർക്ക് അവരുടെ സെക്ഷനിൽ വരുന്ന ധാരാളം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് മാനേജേഴ്സിൻ്റെ പ്രധാന പണി. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എം സി എം ആർ ഈക്വലാക്കാൻ ശ്രമിക്കില്ലെന്നാണ് ഗോർഡൻ പറഞ്ഞ മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം ഗോർഡൻ പറയുന്നത് എന്താണ്, ഇതിൻ്റെ അക്യുറസി, ഡിമാൻഡും കോസ്റ്റും അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു സംഗതി, ഇതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, ഡിമാൻഡും കോസ്റ്റും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് വളരെ ഒബ്ജക്റ്റീവായിരിക്കണം. അല്ലാതെ അത് ആ മേഖലയിലുള്ള ആളുകളുടെ സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഡിമാൻഡും കോസ്റ്റും കണ്ടുപിടിച്ചാൽ ആ ഡിമാൻഡും കോസ്റ്റും എന്ന് പറയുന്നത് വെറും പ്രഡിക്ഷൻസ് മാത്രമായിട്ട് തീരും. അപ്പോൾ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഡിമാൻഡും കോസ്റ്റും ആയിരിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്ന മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ കൃത്യമായിരിക്കില്ല. അങ്ങനെ കൃത്യമല്ലാത്ത മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആകെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോർഡൻ പറഞ്ഞത്. ഗോർഡൻ്റെ തിയറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആവറേജ് കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിളിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു തിയറി മാത്രമാണ്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന്, റിയൽ വേൾഡ് വളരെ കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡും കോസ്റ്റും കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ റിയൽ വേൾഡിൽ ഒരുപാട് അൺസേർട്ടനിറ്റി ഉണ്ട്. ഈ അൺസേർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഡിമാൻഡും കോസ്റ്റും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ആവറേജ് കോസ്റ്റ് പ്രൈസിങ് പ്രിൻസിപ്പിൾ ഫേംസ് വളരെ വ്യാപകമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഫേമിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലാതെ വേറെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാകാം. അല്ലാതെ ഉദാഹരണമായിട്ട് ഗുഡ്വിൽ അല്ലെങ്കിൽ എംപ്ലോയീസിനെ റിട്ടെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം. പിന്നെ പറഞ്ഞ എന്താണ്, മാനേജർമാരുടെ പണി മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുകയും അവ ഇക്വേറ്റ് ചെയ്യുകയും ചെയ്യുകയല്ല. അവർക്ക് അവരുടേതായ സെക്ഷൻ, അവരേത് സെക്ഷൻ്റെ ചാർജാണോ അതിനകത്ത് ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് പരിഹരിച്ച് പോകുന്നതിനാണ് മാനേജേഴ്സ് എപ്പോഴും മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാൻ മെനക്കെടണമെന്ന് നിർബന്ധമില്ല. മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണ്, ഡിമാൻഡും കോസ്റ്റും കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നത് അത് വളരെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഡിമാൻഡും കോസ്റ്റും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാതെ, ഒബ്ജക്റ്റീവായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും ഡിമാൻഡിൻ്റെയും കോസ്റ്റിൻ്റെയും സബ്ജക്റ്റീവായിട്ടുള്ള പ്രഡിക്ഷൻസ് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഡിമാൻഡും കോസ്റ്റും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും എന്താണ്, മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു എം സി ഈസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്ന മാർജിനലിസം പ്രിവെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് നടപ്പിലാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ആര് പറയുന്നത്? ഗോർഡൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.